കമ്പൈലറിൽ യൂസ് ചെയ്യുന്ന ഒരു ടോപ്പ് ഡൗൺ പാഴ്സർ ആയ LL1 പാഴ്സർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പാഴ്സിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ പാഴ്സിംഗ് ടേബിളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എങ്ങനെയാണ് ഇത് പാഴ്സ് ചെയ്യുക എന്നൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ LL1 പാഴ്സറിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ എന്തൊക്കെയാണ് ആ ലിമിറ്റേഷൻസ് എന്നതാണ്. ആദ്യം തന്നെ LL1 പാഴ്സർ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഡൗൺ പാഴ്സർ ആയത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ലെഫ്റ്റ് റിക്കേഴ്സീവ് ആയിട്ടുള്ള ഒരു ഗ്രാമർ ഒരിക്കലും LL1 പാഴ്സറിന് പാഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ലെഫ്റ്റ് റിക്കേഴ്സീവ് ആയിട്ടുള്ള ഒരു ഗ്രാമേഴ്സും ടോപ്പ് ഡൗൺ പാഴ്സറിൻ്റെ ഏത് ക്ലാസിഫിക്കേഷനും പാഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഇങ്ങനൊരു ഗ്രാമർ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഗ്രാമർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ലെഫ്റ്റ് റിക്കേഴ്സീവ് ആയിട്ടുള്ള ഗ്രാമർ ആണ് എന്ന്. അതായത് ഇവിടെ ബി ഗീവ്സ് ബി ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഈ ഒരു നോൺ ടെർമിനൽ വാല്യൂ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇത് ഒരു ലെഫ്റ്റ് റിക്കേഴ്സീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമറും ലെഫ്റ്റ് റിക്കേഴ്സീവ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാമർ നമുക്ക് LL1 പാഴ്സർ യൂസ് ചെയ്ത് പാഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സോ അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് LL1 പാഴ്സിംഗ് ടേബിൾ ആണ്. സോ ആ ഒരു പാഴ്സിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൂന്ന് നോൺ ടെർമിനൽ വാല്യൂസിൻ്റെയും ഫസ്റ്റും ഫോളോയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫോളോയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റും ഫോളോയും എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളതാണ്. മുകളിൽ ഐ ബട്ടണിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും ആ ക്ലാസിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ നമുക്കിവിടെ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ഓഫ് എ ആണ്. ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. ഇവിടുത്തെ സെക്കൻഡ് നോൺ ടെർമിനൽ ആയ ബിയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫസ്റ്റ് ഓഫ് ബി തന്നെ ആവാം, അതല്ലെങ്കിൽ ടെർമിനൽ വാല്യൂ ആയ സ്മോൾ ലെറ്റർ ബി ആവാം. സോ ഫസ്റ്റ് ഓഫ് ബി ആയിട്ട് വരിക സ്മോൾ ലെറ്റർ ബി ആണ്. അതേപോലെ ഫസ്റ്റ് ഓഫ് സി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ സി ആണ്. സോ അങ്ങനെ മൂന്ന് നോൺ ടെർമിനൽ വാല്യൂസിൻ്റെ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഫോളോ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എ എന്ന സ്റ്റാർട്ടിംഗ് സിമ്പലിന്റെ ഫോളോ എന്ന് പറയുന്നത് എപ്പോഴും ഡോളർ എന്ന സിമ്പൽ ആയിരിക്കും. അതേപോലെ തന്നെ എ നമ്മളിവിടെ റൈറ്റ് സൈഡിലൊന്നും യൂസ് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ ഡോളർ മാത്രമായിരിക്കും ഫോളോ ഓഫ് എ ആയിട്ട് വരിക. അതേപോലെ തന്നെ ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ ഓഫ് എ തന്നെയാണ്. അതേപോലെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ബി ആണ്. സോ ഫോളോ ഓഫ് ബി ആയിട്ട് രണ്ട് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക, ഡോളറും അതേപോലെ തന്നെ ബിയും. അടുത്തത് ഫോളോ ഓഫ് സി ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ സി യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ഫോളോ ഓഫ് സി എന്ന് പറയുന്നത് ഫോളോ ഓഫ് ബി തന്നെയായിരിക്കും. അതായത് ഡോളറും ബിയും തന്നെയായിരിക്കും ഫോളോ ഓഫ് സിയും. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാമറിന്റെ ഫസ്റ്റും ഫോളോയും ഫുള്ളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഈ ഫസ്റ്റും ഫോളോയും യൂസ് ചെയ്തിട്ട് നമുക്ക് LL1 പാഴ്സിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്യാം. LL1 പാഴ്സിംഗ് ടേബിൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പാഴ്സിംഗ് ടേബിളിൽ എൻട്രീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നോക്കുന്നത് എ എന്ന സ്റ്റാർട്ടിംഗ് സിമ്പലിന് കറസ്പോണ്ടിംഗ് ആയിട്ട് എവിടെയെല്ലാമാണ് പ്രൊഡക്ഷൻസ് വരിക എന്നതാണ്. സോ നമ്മൾ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം എ ഗീവ്സ് എ ബി എന്നതാണ് ആദ്യത്തെ പ്രൊഡക്ഷൻ. സോ എ ഗീവ്സ് എ ബി എന്ന പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് എ എന്താണോ അതിലാണ്. ഈ ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് എ തന്നെയാണ്. സോ എ എന്ന റോയിൽ സ്മോൾ ലെറ്റർ എ എന്ന കോളത്തിലാണ് നമ്മൾ എ ഗീവ്സ് എ ബി എന്ന പ്രൊഡക്ഷൻ കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ ഫസ്റ്റ് ഓഫ് എയിൽ വേറെ എൻട്രീസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഇവിടെ വേറെ പ്രൊഡക്ഷൻസ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാനായിട്ടില്ല. അടുത്ത നമുക്ക് നോക്കേണ്ടത് ബി എന്ന റോയിൽ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഏത് കോളത്തിനാണ് എൻട്രി വരിക എന്നതാണ്. സോ ഇവിടെ നമ്മൾ ബി ഗീവ്സ് ബി ബി എന്നൊരു പ്രൊഡക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ബി ഗീവ്സ് ബി സി എന്നൊരു പ്രൊഡക്ഷനും ഉണ്ട്. ഇതിൽ ആദ്യത്തെ പ്രൊഡക്ഷനായ ബി ഗീവ്സ് ബി ബി എന്നത് ഏത് കോളത്തിലാണ് കൊടുക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ബി എന്താണോ അതിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ബി തന്നെയാണ്. അതായത് ബി എന്ന റോയിൽ ബി എന്ന കോളത്തിലാണ് ബി ഗീവ്സ് ബി ബി എന്ന പ്രൊഡക്ഷൻ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതേപോലെ ഇവിടെ ബിക്ക് വേറെ ഒരു പ്രൊഡക്ഷൻ കൂടിയുണ്ട് ബി ഗീവ്സ് ബി സി എന്നത്. ആ പ്രൊഡക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ബി എന്താണോ ആ ഒരു കോളത്തിലാണ്. ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ബി തന്നെയാണ്. സോ ബി ഗീവ്സ് ബി സി എന്ന പ്രൊഡക്ഷൻ നമ്മൾ കൊടുക്കേണ്ടതും ബി എന്ന റോയില് ബി എന്ന കോളത്തിൽ തന്നെയാണ്. സോ ഇവിടെ ബി എന്ന റോയ്ക്ക്
ഒരേ കോളത്തിൽ രണ്ട് എൻട്രീസ് വന്നു. ഇനി അടുത്തത് സി എന്നതിൻ്റെ പ്രൊഡക്ഷനായ സി ഗിവ് സി എന്നത് ഇതിൽ ഏത് കോളത്തിലാണ് എൻട്രി ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് സി എന്താണോ അവിടെയാണ് സി ഗിവ് സി എന്ന പ്രൊഡക്ഷൻ കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് സി എന്ന് പറയുന്നത് സി തന്നെയാണ്. അതായത് സി എന്ന റോയില് സി എന്ന കോളത്തിലാണ് സി ഗീവ്സ് സി എന്ന പ്രൊഡക്ഷൻ നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. സോ നമുക്ക് ഇങ്ങനെ പാഴ്സിംഗ് ടേബിൾ കിട്ടി. ഈ ഒരു പാഴ്സിംഗ് ടേബിളിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇവിടെ ബി എന്ന റോയ്ക്ക് ബി എന്ന കോളത്തിന് രണ്ട് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് സ്റ്റാക്കിന്റെ ടോപ്പിൽ ബി എന്ന നോൺ ടെർമിനൽ വാല്യൂ നിൽക്കുകയും ഇൻപുട്ട് സ്ട്രിംഗിൽ സ്മോൾ ലെറ്റർ ബി എന്ന ടെർമിനൽ വാല്യൂ കാണുകയും ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് പ്രൊഡക്ഷനിൽ ഏത് പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് LL1 പാഴ്സറിന് കൺഫ്യൂഷൻ ആവും. സോ പാഴ്സിംഗ് അവിടെ വെച്ച് ഫെയിൽ ആവും. ഇത് കാരണം കൊണ്ടാണ് ലെഫ്റ്റ് റിക്കേഴ്സീവ് ആയിട്ടുള്ള ഗ്രാമർ ഒരിക്കലും LL1 പാഴ്സറിന് പാഴ്സ് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സാമ്പിൾ ഗ്രാമർ ഡയറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് റിക്കേഴ്ഷൻ കാണിക്കുന്ന ഒരു ഗ്രാമറായിരുന്നു. അതായത് അതിൽ ബി ഗീസ് ബി ബി എന്നൊരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ലെഫ്റ്റ് റിക്കേഴ്സീവ് ആയിട്ടുള്ള ഗ്രാമർ ആണ് എന്ന്. എന്നാൽ ചില ഗ്രാമേഴ്സ് ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ലെഫ്റ്റ് റിക്കേഴ്സീവ് ആണ് എന്ന് ഒറ്റയടിക്ക് തോന്നില്ല, എന്നാൽ എഫക്റ്റീവ്ലി അതിനൊരു ലെഫ്റ്റ് റിക്കേഴ്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഗ്രാമേഴ്സും ഒരിക്കലും LL1 പാഴ്സർ യൂസ് ചെയ്ത് നമുക്ക് പാഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങനെയുള്ള ഒരു ഗ്രാമറാണ്. ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ഫസ്റ്റ് പ്രൊഡക്ഷൻ എ ഗീവ്സ് എ ഓർ ബി എന്നതാണ്. ഇവിടെ ലെഫ്റ്റ് റിക്കേഴ്ഷൻ ഒന്നുമില്ല. സെക്കൻഡ് പ്രൊഡക്ഷൻ ബി ഗീവ്സ് എ ബി എന്നതാണ്. ഇവിടെയും ലെഫ്റ്റ് റിക്കേഴ്ഷൻ ഇല്ല. എന്നാൽ എ ഗീവ്സ് ബി എന്ന പ്രൊഡക്ഷൻ യൂസ് ചെയ്യുകയും അതിനുശേഷം ബി ഗീവ്സ് എ ബി എന്ന പ്രൊഡക്ഷൻ യൂസ് ചെയ്യുകയും ചെയ്താൽ എഫക്റ്റീവ്ലി എ ഗീവ്സ് എ ബി എന്ന പ്രൊഡക്ഷനാണ് നമുക്ക് കിട്ടുക. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു ലെഫ്റ്റ് റിക്കേഴ്ഷൻ ഉണ്ട്. ഈ ഒരു ഗ്രാമറിനെയും ഫസ്റ്റും ഫോളോയും ഫൈൻഡ് ഔട്ട് ചെയ്ത് പാഴ്സിംഗ് ടേബിൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെയും ഒരു എൻട്രി വരേണ്ട പോർഷനിൽ ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷൻസ് വരും. സോ അങ്ങനെയുള്ള ഗ്രാമേഴ്സും നമുക്ക് ഒരിക്കലും LL1 പാഴ്സർ യൂസ് ചെയ്ത് പാഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ പ്രൊഡക്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ ഗീവ്സ് എ എന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് എ ആയിട്ട് എ കിട്ടും. ഇനി നമ്മൾ സെക്കൻഡ് പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എ ഗീവ്സ് ബി എന്നതാണ് പ്രൊഡക്ഷൻ. സോ ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് എ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് എ തന്നെയാണ്. സോ ഫസ്റ്റ് ഓഫ് എയിൽ എ എന്ന ഒരു ടെർമിനൽ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് എ ആണ്. ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് എ തന്നെയാണ്. ഇനി ഫോളോ ഓഫ് എ എന്ന് പറയുന്നത് എ സ്റ്റാർട്ടിംഗ് സിമ്പിൾ ആയത് കാരണം കൊണ്ട് ഡോളർ ഒരു ഫോളോ ആയിട്ട് വരും. അതേപോലെ തന്നെ എ എന്നത് നമ്മളിവിടെ റൈറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫോളോ ഓഫ് എ എന്ന് പറയുന്നത് ബി ആണ്. സോ ഇങ്ങനെ രണ്ട് വാല്യൂസ് ആണ് ഫോളോ ഓഫ് എയിൽ വരിക. ഇനി ഫോളോ ഓഫ് ബി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബി നമ്മൾ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് സിമ്പലാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണോ ഉള്ളത് അതിന്റെ ഫോളോ തന്നെ ആയിരിക്കും ഇതിന്റെ ഫോളോ. അതായത് ഡോളറും ബിയും തന്നെയാണ് ബിയുടെയും ഫോളോ ആയിട്ട് വരിക. ഇനി ഈ ഫസ്റ്റും ഫോളോയും യൂസ് ചെയ്തിട്ട് നമ്മൾ പാഴ്സിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് എ എന്ന നോൺ ടെർമിനൽ വാല്യൂവിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് ഏതൊക്കെ കോളത്തിലാണ് വരിക എന്നതാണ്. സോ ആദ്യം തന്നെ എ ഗീവ്സ് എ എന്ന പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് എ എന്താണോ ആ കോളത്തിലായിരിക്കും. ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ തന്നെയാണ്. സോ എ എന്ന റോയില് എ എന്ന കോളത്തിലാണ് എ ഗീവ്സ് എ എന്ന പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി അതേപോലെ എ ഗീവ്സ് ബി എന്ന പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ബി എന്താണോ അതിലാണ്. ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എ തന്നെയാണ്. അതായത് എ എന്ന റോയില് എ എന്ന കോളത്തിൽ തന്നെ എ ഗീവ്സ് ബി എന്ന പ്രൊഡക്ഷനും നമ്മൾ യൂസ് ചെയ്യണം. സോ ഇവിടെ രണ്ട് എൻട്രീസ് നമുക്ക് ഒരേ കോളത്തിൽ വന്നു. ഇനിയിപ്പോൾ ജസ്റ്റ് ബി ഗീവ്സ് എ ബി എന്ന പ്രൊഡക്ഷൻ ഏത് കോളത്തിലാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് എ എന്താണോ ആ കോളത്തിലാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് എ ആണ്. സോ ബി എന്ന റോയില് എ എന്ന കോളത്തിലാണ് ബി ഗീവ്സ് എ ബി എന്ന പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് നമുക്ക് പാഴ്സിംഗ് ടേബിൾ കിട്ടുക. ഈ പാഴ്സിംഗ് ടേബിളിൽ എ എന്ന റോയ്ക്ക് എ എന്ന കോളത്തിൽ ഒന്നിൽ കൂടുതൽ എൻട്രീസ് വന്നത് കാരണം കൊണ്ട് തന്നെ LL1 പാഴ്സറിന് ഈ ഒരു ഗ്രാമർ പാഴ്സ് ചെയ്യാൻ പറ്റില്ല.
അതായത് ഡയറക്റ്റ് ലെഫ്റ്റ് റിക്കേഴ്ഷൻ കാണിക്കുന്ന ഗ്രാമേഴ്സും ഇൻഡയറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് റിക്കേഴ്ഷൻ കാണിക്കുന്ന ഗ്രാമേഴ്സും നമുക്ക് LL1 പാഴ്സർ യൂസ് ചെയ്ത് പാഴ്സ് ചെയ്യാൻ പറ്റില്ല. അടുത്തതായിട്ട് LL1 പാഴ്സറിന് പാഴ്സ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഗ്രാമർ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാമേഴ്സാണ്. നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ടെർമിനലിന് ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷൻസ് ഒരേ ടെർമിനൽ വാല്യൂവിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ ഇങ്ങനൊരു ഗ്രാമറുണ്ട്. എസ് ഗീസ് എ എ ഓർ എ ബി, എ ഗീസ് സി എ ഓർ എപ്സിലോൺ, ആൻഡ് ബി ഗീസ് ബി ബി ഓർ എപ്സിലോൺ. ഇതിലെ സ്റ്റാർട്ടിംഗ് സിമ്പലിൻ്റെ പ്രൊഡക്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാമറാണ് എന്ന്. അതായത് സ്റ്റാർട്ടിംഗ് സിമ്പിളായ എസിൻ്റെ പ്രൊഡക്ഷൻസ് ആയിട്ട് വരുന്ന എ എയിലും എ ബിയിലും സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന ടെർമിനൽ വാല്യൂ എ തന്നെയാണ്. സോ പാഴ്സിംഗ് ടേബിള് ഫൈൻഡ് ഔട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എസ് എന്ന റോയ്ക്ക് എ എന്ന കോളത്തിൽ രണ്ട് പ്രൊഡക്ഷൻസ് വരും. എസ് ഗീസ് എ എയും അതേപോലെ എസ് ഗീസ് എ ബിയും. സോ നമ്മുടെ പാഴ്സിംഗ് ടേബിളില് ഒരു കറസ്പോണ്ടിങ് റോ ആൻഡ് കോളത്തിന് ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് LL1 പാഴ്സർ യൂസ് ചെയ്ത് അത് പാഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രാമർ ഒരിക്കലും നമുക്ക് LL1 പാഴ്സർ യൂസ് ചെയ്ത് പാഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇനി ഡയറക്റ്റ് ആയിട്ട് നോൺ ഡിറ്റർമിനിസം കാണിക്കുന്നില്ലെങ്കിൽ കൂടി എഫക്റ്റീവ്ലി നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രാമർ ആവുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഗ്രാമേഴ്സും ഒരിക്കലും LL1 പാഴ്സർ യൂസ് ചെയ്തിട്ട് പാഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എസ് ഗീവ്സ് എ ഓർ എ എന്ന ഒരു പ്രൊഡക്ഷനും എ ഗീവ്സ് എ എന്നൊരു പ്രൊഡക്ഷനും ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഗ്രാമറിൽ സ്റ്റാർട്ടിംഗ് സിമ്പലിന്റെ രണ്ട് പ്രൊഡക്ഷൻസ് ആയ എസ് ഗീവ്സ് എയും അതേപോലെ തന്നെ എസ് ഗീവ്സ് സ്മോൾ ലെറ്റർ എയും എഫക്റ്റീവ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന ടെർമിനൽ വാല്യൂവിൽ തന്നെയാണ്. സോ നമ്മൾ പാഴ്സിംഗ് ടേബിൾ വരയ്ക്കുന്ന സമയത്ത് എസ് എന്ന റോയ്ക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള എ എന്ന കോളത്തിലായിരിക്കും എസ് ഗീവ്സ് എ എന്ന പ്രൊഡക്ഷനും അതേപോലെ തന്നെ എസ് ഗീവ്സ് സ്മോൾ എ എന്ന പ്രൊഡക്ഷനും വരിക. സോ അങ്ങനത്തെ ഗ്രാമേഴ്സും LL1 പാഴ്സർ യൂസ് ചെയ്ത് നമുക്ക് പാഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രാമറാണ് LL1 പാഴ്സർ യൂസ് ചെയ്ത് പാഴ്സ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഫാക്ടറിംഗ് യൂസ് ചെയ്ത് അതിന്റെ നോൺ ഡിറ്റർമിനിസം റിമൂവ് ചെയ്യണം. അതേപോലെ തന്നെ ലെഫ്റ്റ് റിക്കേഴ്സീവ് ആയിട്ടുള്ള ഒരു ഗ്രാമർ LL1 പാഴ്സർ യൂസ് ചെയ്ത് പാഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് റിക്കേഴ്ഷനും എലിമിനേറ്റ് ചെയ്തിട്ട് LL1 പാഴ്സർ യൂസ് ചെയ്ത് പാഴ്സ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ഫാക്ടറിങ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും അതേപോലെ തന്നെ ലെഫ്റ്റ് റിക്കേഴ്ഷൻ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക എന്നതിനെയും കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഇതിന് മുന്നേ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് LL1 പാഴ്സറിന് പാഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് ഗ്രാമറാണ് ആംബിഗ്യസ് ഗ്രാമേഴ്സ്. LL1 പാഴ്സറിന് മാത്രമല്ല കമ്പൈലർ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക പാഴ്സേഴ്സിനും ആംബിഗ്യസ് ഗ്രാമേഴ്സ് ഒന്നും തന്നെ പാഴ്സ് ചെയ്യാൻ പറ്റില്ല. ആ ഗ്രാമർ ഇറ്റ്സെൽഫ് ആംബിഗ്യസ് ആയിരിക്കും. സോ നമ്മൾ അത് യൂസ് ചെയ്ത് ഏതൊരു പാഴ്സിംഗ് ടേബിൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിലൊരു ആംബിഗ്യൂറ്റി ഉണ്ടായിരിക്കും. സോ ആംബിഗ്യസ് ഗ്രാമേഴ്സും LL1 പാഴ്സറിന് പാഴ്സ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെയൊരു ഗ്രാമർ കൺസിഡർ ചെയ്യുക. ഇതൊരു ആംബിഗ്യസ് ഗ്രാമറാണ്. എസ് ഗീവ്സ് എ എസ് ബി എസ് ഓർ ബി എസ് എ എസ് ഓർ എപ്സിലോൺ എന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ. ഇനി നമുക്ക് ഇതിന്റെ പാഴ്സിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും എൻട്രീസ് വരിക എന്ന്. സോ തന്നിരിക്കുന്ന ഈ പ്രൊഡക്ഷനിൽ ഏറ്റവും ആദ്യത്തെ പ്രൊഡക്ഷനായ എസ് ഗീവ്സ് എ എസ് ബി എസ് എന്ന പ്രൊഡക്ഷൻ ഏത് കോളത്തിലാണ് വരിക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് എ എന്താണോ ആ കോളത്തിലായിരിക്കും വരിക. ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് എ തന്നെയാണ്. സോ എസ് എന്ന റോയില് എ എന്ന കോളത്തിലായിരിക്കും എസ് ഗീവ്സ് എ എസ് ബി എസ് എന്ന പ്രൊഡക്ഷൻ നമ്മൾ എൻട്രി ചെയ്യുക. ഇനി അതേപോലെ സെക്കൻഡ് പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്താൽ എസ് ഗീവ്സ് ബി എസ് എ എസ് എന്നതാണ് സെക്കൻഡ് പ്രൊഡക്ഷൻ. സോ ഇത് ഏത് കോളത്തിലാണ് വരിക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ബി എന്താണോ ആ കോളത്തിലായിരിക്കും എസ് ഗീവ്സ് ബി എസ് എ എസ് എന്ന പ്രൊഡക്ഷൻ വരിക. ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ബി തന്നെയാണ്. സോ എസ് എന്ന റോയില് ബി എന്ന കോളത്തിലാണ് എസ് ഗീവ്സ് ബി എസ് എ എസ് എന്ന പ്രൊഡക്ഷൻ വരിക. ഇനി അടുത്ത പ്രൊഡക്ഷനായ എസ് ഗീവ്സ് എപ്സിലോൺ എവിടെയാണ് വരിക എന്ന് നോക്കിക്കഴിഞ്ഞാൽ എസ് എന്ന നോൺ ടെർമിനലിന്റെ ഫോളോ എന്താണോ അതിലായിരിക്കും എപ്സിലോൺ എന്ന പ്രൊഡക്ഷൻ വരിക. സോ എസിന്റെ ഫോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എസിന്റെ ഫോളോ എന്ന് പറയുന്നത് ഒന്ന് ബി ആണ്. അതേപോലെ തന്നെ
ഇ എസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ എഫ് എസ് എന്താണോ അത് തന്നെയായിരിക്കും. ഈ എസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സിമ്പൽ ആയത് കാരണം കൊണ്ട് തന്നെ ഡോളറും ഇതിൻ്റെ ഫോളോ ആയിട്ട് വരും. സോ ബി എസിൻ്റെ ഒരു ഫോളോ ആണ്, അതേപോലെ തന്നെ ഡോളറും എസിൻ്റെ ഒരു ഫോളോ ആണ്. സോ എസ് എന്ന റോയില് ബി എന്ന കോളത്തിൽ എസ് ഗി എസ് എപ്സിലോൺ എന്ന പ്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എസ് എന്ന റോയില് ഡോളർ എന്ന കോളത്തിലും എസ് ഗി എസ് എപ്സിലോൺ എന്ന പ്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഈ സെക്കൻഡ് പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്ത് എസിന്റെ ഫോളോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എസിന്റെ ഫോളോ ആയിട്ട് വരിക എ ആണ്. അതേപോലെ തന്നെ ഈ എസിന്റെ ഫോളോ ആയിട്ട് വരിക ഫോളോ ഓഫ് സ്റ്റാർട്ടിംഗ് സിമ്പിൾ ആണ്. ഫോളോ ഓഫ് സ്റ്റാർട്ടിംഗ് സിമ്പിൾ എന്ന് പറയുന്നത് ഡോളർ ആണ്. സോ എ എന്ന കോളത്തിലും ഡോളർ എന്ന കോളത്തിലും എസ് ഗീവ്സ് എപ്സലോൺ എന്ന പ്രൊഡക്ഷൻ തന്നെ വരും. അതായത് നമ്മുടെ ഫൈനൽ പാഴ്സിംഗ് ടേബിൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു എൻട്രി വരേണ്ട പോർഷനിൽ നമുക്ക് രണ്ട് പ്രൊഡക്ഷൻസ് കിട്ടുന്നുണ്ട്. സോ അത് കാരണം കൊണ്ട് തന്നെ എൽ എൽ വൺ പാഴ്സർ യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ള ആംബിഗ്യസ് ഗ്രാമേഴ്സ് ഒന്നും തന്നെ പാഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പാഴ്സിംഗ് ടേബിൾ ഡെവലപ്പ് ചെയ്യാൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ തന്നിരിക്കുന്ന ഈ ഗ്രാമറിന്റെ ഫസ്റ്റും ഫോളോയും സെപ്പറേറ്റ് ആയിട്ട് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഹെൽപ്പോട് കൂടി പാഴ്സിംഗ് ടേബിളിലേക്ക് ഓരോ എൻട്രീസ് ആയിട്ട് കൊടുത്തു നോക്കുക. ഇനി ചില ഗ്രാമേഴ്സ് ഉണ്ട്, അത് ആംബിഗ്യസും ആയിരിക്കില്ല, ലെഫ്റ്റ് റിക്കേഴ്ഷനും ഉണ്ടാവില്ല, നോൺ ഡിറ്റർമിനിസ്റ്റിക്കും ആയിരിക്കില്ല. എങ്കിൽ പോലും എൽ എൽ വൺ പാഴ്സർ യൂസ് ചെയ്ത് ആ ഗ്രാമറിനെ പാഴ്സ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ഗ്രാമർ നോക്കാം. ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ഗ്രാമർ എസ് ഗീവ്സ് എ ഓർ എപ്സിലോൺ ആൻഡ് എ ഗീവ്സ് എ ബി എസ് ഓർ എപ്സിലോൺ. ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ്റെ പാഴ്സിംഗ് ടേബിൾ ആദ്യം ഡെവലപ്പ് ചെയ്ത് നോക്കാം. സോ നമ്മുടെ പാഴ്സിംഗ് ടേബിളിൽ ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ പ്രൊഡക്ഷനായ എസ് ഗീവ്സ് എ എന്ന പ്രൊഡക്ഷൻ വരിക ഫസ്റ്റ് ഓഫ് എ എന്താണോ അതിലായിരിക്കും. ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് എ തന്നെയാണ്. അതായത് എസ് എന്ന റോയില് എ എന്ന കോളത്തിലാണ് എസ് ഗീവ്സ് എ എന്ന പ്രൊഡക്ഷൻ വരിക. അതേപോലെ സെക്കൻഡ് പ്രൊഡക്ഷനായ എസ് ഗീവ്സ് എപ്സിലോൺ എന്ന പ്രൊഡക്ഷൻ വരുന്നത് ഫോളോ ഓഫ് എസ് എന്തിലാണോ അതിലായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ എസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് സിമ്പിൾ ആയത് കാരണം കൊണ്ട് ഡോളർ ആയിരിക്കും എസിന്റെ ആദ്യത്തെ ഫോളോ. സോ എസ് എന്ന റോയില് ഡോളർ എന്ന കോളത്തിലായിരിക്കും ആദ്യം തന്നെ എസ് ഗീവ്സ് എപ്സിലോൺ എന്ന പ്രൊഡക്ഷൻ വരിക. അടുത്തതായിട്ട് ഫോളോ ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ലാസ്റ്റ് സിമ്പിളാണ്. അത് കാരണം കൊണ്ട് തന്നെ ഫോളോ ഓഫ് എ എന്താണോ അത് തന്നെയായിരിക്കും ഫോളോ ഓഫ് എസ്. ഫോളോ ഓഫ് എ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ എ ആണ്. അതായത് എസ് ഗീവ്സ് എപ്സിലോൺ എന്ന പ്രൊഡക്ഷൻ എ എന്ന കോളത്തിലും വരും. സോ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു ഗ്രാമർ എൽ എൽ വൺ പാഴ്സറിന് പാഴ്സ് ചെയ്യാൻ പറ്റാത്തത് എന്ന്. കാരണം ഒരു എൻട്രി വരേണ്ട ഈ ഒരു പോർഷനിൽ രണ്ട് പ്രൊഡക്ഷൻ ആണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത പ്രൊഡക്ഷൻസ് കൂടെ ഏതൊക്കെ റോയിലാണ് വരിക എന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ പ്രൊഡക്ഷനായ എ ഗീവ്സ് എ ബി എസ് എന്ന പ്രൊഡക്ഷൻ വരിക ഫസ്റ്റ് ഓഫ് എ എന്താണോ അതിലായിരിക്കും. സോ എ എന്ന റോയില് എ എന്ന കോളത്തിലായിരിക്കും എ ഗീവ്സ് എ ബി എസ് എന്ന പ്രൊഡക്ഷൻ വരിക. അതേപോലെ അടുത്ത പ്രൊഡക്ഷനായ എ ഗീവ്സ് എപ്സിലോൺ എന്ന് വരുന്നത് ഫോളോ ഓഫ് എയിലാണ്. ഫോളോ ഓഫ് എ എന്ന് പറയുന്നത് എ തന്നെയാണ്. സോ എ ഗീവ്സ് എപ്സിലോൺ എന്ന പ്രൊഡക്ഷൻ വരികയും എ എന്ന റോയില് എ എന്ന കോളത്തിൽ തന്നെ ആയിരിക്കും. സോ ഇവിടെയും നമുക്ക് രണ്ട് എൻട്രീസ് കിട്ടി. ഈ കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഗ്രാമറിനെ എൽ എൽ വൺ പാഴ്സർ യൂസ് ചെയ്ത് പാഴ്സ് ചെയ്യാൻ പറ്റാത്തത്. സോ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ ഒരു ഗ്രാമർ ആംബിഗ്യസോ അല്ലെങ്കിൽ ലെഫ്റ്റ് റിക്കേഴ്സീവോ അതോ അല്ലെങ്കിൽ നോൺ ഡിറ്റർമിനിസ്റ്റിക്കോ ആണെങ്കിൽ എൽ എൽ വൺ പാഴ്സർ യൂസ് ചെയ്ത് അതിനെ പാഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഇനി ഈ കേസസ് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷനിലും ചില ഗ്രാമേഴ്സ് എൽ എൽ വൺ പാഴ്സർ യൂസ് ചെയ്ത് നമുക്ക് പാഴ്സ് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരും. സോ ജനറലി പറയുമ്പോൾ എൽ എൽ വൺ പാഴ്സറിന്റെ പാഴ്സിംഗ് ടേബിൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി വരേണ്ട പോർഷനിൽ ഒന്നിൽ കൂടുതൽ എൻട്രീസ് ഏത് ഗ്രാമർ ഡെവലപ്പ് ചെയ്താലും ആ ഗ്രാമേഴ്സ് ഒന്നും തന്നെ എൽ എൽ വൺ പാഴ്സർ യൂസ് ചെയ്ത് സക്സസ്ഫുള്ളി പാഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറയുന്നത്.